ഖാദികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പൊ വടക്കൻ നാടുകളിൽ ഇത് വ്യാപകമായി അങ്ങ് പ്രചരിക്കുകയാണ്. പുതിയൊരു ജിഹാദാണ് ഹിന്ദുത്വത്തിന് എതിരാണെന്നാണ് നമ്മുടെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ വിചിത്രമായ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് വീഡിയോ കണ്ടു എന്നറിയില്ല. കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി വരെയുണ്ടായി. എന്താണ് ആ ഹർജിയുടെ ഉള്ളടക്കം എന്നറിയട്ടെ? ആ ഹർജിയുടെ ഉള്ളടക്കം മറ്റൊന്നുമായിരുന്നില്ല, രണ്ട് സിംഹങ്ങളെ സിലിപ്പൂർ നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അതിൽ ആൺസിംഹവും പെൺസിംഹവും ആയിരുന്നു. ആൺസിംഹത്തിന്റെ പേര് അക്ബർ എന്നും പെൺസിംഹത്തിന്റെ പേര് സീത എന്നുമായിരുന്നു. അക്ബർ എന്ന ആൺസിംഹത്തെയും സീത എന്ന പെൺസിംഹത്തെയും ഒരേ കൂട്ടിൽ അടയ്ക്കാൻ പാടില്ല എന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. എന്നാൽ ഇപ്പോൾ നാഷണൽ പാർക്ക് വനംവകുപ്പിന്റെ തീരുമാനം ഇവരെ ഒരേ കൂട്ടിൽ അടയ്ക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ചെയ്യുന്ന പക്ഷം, അതായത് അക്ബർ എന്ന സിംഹത്തെയും സീത എന്ന സിംഹത്തെയും ഒരുമിച്ച് ഒരു കൂട്ടിൽ അടയ്ക്കുകയാണെങ്കിൽ ഹിന്ദുത്വത്തിന് എതിരാണെന്നാണ് നമ്മുടെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അവരോടുള്ള അവഗണനയാണെന്നാണ് പറയുന്നത്. ഇത്ര വിചിത്രമാണ് അല്ലെ, ഇത്ര അപഹാസ്യമാണ്. ആരോ വളർത്തി, ആരോ കൊണ്ടുവന്നു, ആരോ എങ്ങനെയോ എത്തിപ്പെട്ട രണ്ട് മൃഗങ്ങളുടെ പേരിലാണ് ഇത്തരം വിഷയങ്ങളെങ്കിൽ എങ്ങനെയാണ് മനുഷ്യ മനസ്സുകള്, മനുഷ്യരാശി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? പക്ഷെ നമ്മുടെ കേരളത്തിലൊന്നും ഇത് നടക്കില്ലായിരിക്കാം, പക്ഷെ അങ്ങ് വടക്കൻ നാടുകളിൽ ഇത് വ്യാപകമായി അങ്ങ് പ്രചരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും തൊഴിൽ ഇല്ലായ്മയുടെയും ഒക്കെ അവസ്ഥകൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് ഇത്തരം സില്ലി കാര്യങ്ങളാണ്. ഇതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ കൈകടത്തലുകളാണോ? എല്ലാത്തിനെയും രാഷ്ട്രീയ ലാക്കോടുകൂടിയാണ് ആളുകൾ നോക്കിക്കാണുന്നത്. മതങ്ങളെയും വർണ്ണങ്ങളെയും തിരിച്ചു കാണിച്ച് ഇവരെ ബദ്ധശത്രുക്കളാക്കിക്കൊണ്ട് ഇത് രാഷ്ട്രീയം. എന്നല്ലാതെ എന്ത് പറയാം? നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ രാഷ്ട്രീയ ചിന്താഗതികൾ അല്ലേ? ഇന്ന് നമ്മുടെ മനസ്സുകളിൽ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു ഭീതിദായകമാണ്. എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ നർമ്മം തുളുമ്പുന്ന ഒരു വീഡിയോ ആണെങ്കിൽ വല്ലാതെ ഉൾക്കാമ്പിലേക്ക് പോയി. അതിൻ്റെ ഒരു ആന്തരിക അർത്ഥം ഉൾക്കൊണ്ടപ്പോൾ മനുഷ്യൻ ഇത്ര പച്ചയായോ, ഇത്ര പാവമായോ, ഇത്ര വിഡ്ഢികളായി പോകുമോ എന്ന് പോലും തോന്നിപ്പോകുന്നു. ഇതിനിടയിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നുണ്ട്. എന്താണ് ഈ ഹിന്ദുത്വവാദികൾക്ക് ഇതര സമൂഹത്തിനോടുള്ള ഈ മൈര്യം അവസാനിപ്പിക്കുക? ഇതിൻ്റെ ഒരു അവസാനം വന്നു ചേരുമോ? ഇനി ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാനാകുമോ? ഒരു 10 വർഷം മുമ്പിലേക്കുള്ള പ്രണയത്തിലേക്കൊന്ന് പോകാം. അതൊക്കെ പ്രണയം ആത്മാർത്ഥമായിരുന്നു. ആരും പ്രണയത്തിന് മുൻപ് അവരുടെ ജാതിയെയോ മതങ്ങളെയോ കുറിച്ചോ അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചോ അവരുടെ വർണ്ണങ്ങളെ കുറിച്ചോ ഒന്നും വിലയിരുത്തിയിരുന്നില്ല. പ്രണയം ആത്മാർത്ഥമുള്ളതാണെങ്കിൽ അത് സത്യമായിരിക്കും, നീതി ഉള്ളതായിരിക്കും. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള വിശ്വാസങ്ങളിലൂടെ അവർ ജീവിക്കുന്നു, അവർ ജീവിച്ചോട്ടെ. എന്തിനാണ് ഈ വേർതിരിവുകൾ? മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. ഓരോ വിശ്വാസത്തിലും ഉണ്ട് നന്മ. ഒരു വിശ്വാസം വളരെ വലുതാണെന്നും ഒരു വിശ്വാസം ചെറുതാണെന്നും ഇല്ല. നാം വിശ്വസിച്ചു പോകുന്ന ആ മാർഗരേഖ പിന്നിട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ എന്താണ് ഒരു മാർഗ തടസ്സമുള്ളത്? എന്തായാലും ഇത്തരം ചിന്താഗതികൾ അപഹാസ്യം എന്നല്ലാതെ ഇതിന് മറ്റൊരു പേര് പറഞ്ഞ് വിളിക്കാനാവുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരുപാട് ജിഹാദുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ആദ്യമായി നമ്മൾ കേട്ട് ലൗ ജിഹാദ്. പ്രണയമില്ലാത്ത ആളുകളുണ്ടോ? ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു പ്രണയം മുട്ടിയിട്ടുണ്ടാകാം. ആ പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ അത് പൂവണിയാനായിട്ട് നാം മറ്റൊന്നിൻ്റെയും പിൻബലം നോക്കാറുമില്ല. ഇപ്പൊ കേട്ട പുതിയൊരു ജിഹാദാണ് സിംഹത്തിന്റെ ജിഹാദ്. ഇനി എന്തെല്ലാം ജിഹാദുകൾ കേൾക്കാനിരിക്കുന്നുവോ ആവും. ഈ പോക്കൊക്കെ എങ്ങോട്ടാണ് എന്നറിയില്ല. എന്തായാലും കുട്ടിക്കുരുങ്ങുകളെ കൊണ്ട് ചോറ് ചുടുചോറ് ഒരുക്കിയാന്നൊരു ചരിത്രം കേട്ടിട്ടുണ്ടോ? തമാശ, അത് തന്നെയാണ് എവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. മൃഗങ്ങളുടെ പേരിലും പക്ഷികളുടെ പേരിലും വരെ തർക്കങ്ങളായി. എന്തായാലും ഹർജിയിൽ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ബൈ ബൈ.